രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് എസ് എഫ് ഐ ആക്രമിച്ചത് ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ്. ബഫർ സോൺ പ്രശ്നത്തിൽ മുഖ്യപ്രതി സംസ്ഥാന സർക്കാരാണ്. അക്രമത്തെ അപലപിക്കാൻ സി പി ഐ എം നേതാക്കൾ ആദ്യം തയ്യാറായില്ലെന്നും അക്രമം കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. എം ബിയുടെ ഓഫീസ് ആക്രമിക്കുക എന്നുള്ളത് ഏത് എം ബിയുടേതാണെങ്കിലും തെറ്റാണ്. ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ അനധികൃതമായി കടന്നു കയറി തല്ലിത്തകർക്കുകയും അവിടുത്തെ ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത ഏറ്റവും നിന്ദ്യമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കാരണം പറയുന്നത് ഈ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബഫർ സോണായി പ്രഖ്യാപിച്ച മേഖലകളെ സംരക്ഷിക്കുന്നതിന് രാഹുൽ ഗാന്ധി നടപടി സ്വീകരിച്ചില്ലെന്നാണ്. ഇവിടെ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ഒക്ടോബർ 2019 ഒക്ടോബർ 23-ാം തീയതിയിലത്തെ മന്ത്രിസഭാ തീരുമാനം, പിണറായി സർക്കാരിൻ്റെ ആദ്യ പാതിയിലുള്ള ആ മന്ത്രിസഭാ തീരുമാനം, അതാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് ചുറ്റും സംരക്ഷിത വനമേഖല, ദേശീയ ഉദ്യാനങ്ങൾ, ഇവയ്ക്ക് ചുറ്റുമുള്ള ചേർന്നെടുക്കുന്ന 1 കിലോമീറ്റർ ദൂരം, ഇത് മനുഷ്യവാസ കേന്ദ്രങ്ങളാണെങ്കിലും അത് ഈ ബഫർ സോൺ ആക്കണമെന്നുള്ള തീരുമാനം മന്ത്രിസഭയുടെ, ആ തീരുമാനമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഉത്തരവിലേക്ക് നയിച്ചത്. അതിന് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉത്തരവാദിയുള്ളൂ. അതിന് മുഖ്യപ്രതി സംസ്ഥാന ഗവൺമെൻ്റ്. സംസ്ഥാന ഗവൺമെൻറ് ഈ വീഴ്ച ഒന്ന് മറച്ചു വയ്ക്കാനാണ് ഈ അക്രമം. ഞാൻ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൻ്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട് ജൂലൈ 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാവണം. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട്.